ഹലോ ഫ്രണ്ട്സ്, നിലമ്പൂർ പാസഞ്ചറിൻ്റെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള ഫിഷ് മാർക്കറ്റാണ്. വേറെ എവിടെയല്ല, നമ്മുടെ ദുബായ് തന്നെയാണ്. ദുബായിലെ ദേരക്കടുത്ത് ഹമറിയ പോർട്ടിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫിഷ് മാർക്കറ്റ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വൃത്തി കൂടിയ ഈ ഫിഷ് മാർക്കറ്റിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് ഒന്ന് പോയി നോക്കാം. നേരെ കയറി ചെല്ലുന്നത് ഫിഷ് മാർക്കറ്റിൻ്റെ അകത്തല്ല കേട്ടോ, കുറച്ച് ഷോപ്പിംഗ് ഏരിയയിലൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഡോർ തുറന്ന് ഫിഷ് മാർക്കറ്റിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ വണ്ടർ അടിച്ചു പോകും. കാരണം നമ്മുടെ നാട്ടിൽ എയർപോർട്ടിൽ പോലും ഇല്ലാത്ത അതുപോലത്തെ സെറ്റപ്പുകളാണ് ഈ ഫിഷ് മാർക്കറ്റിൻ്റെ അകത്തുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടല്ലേ, ഓരോ ബ്ലോക്കുകൾ തിരിച്ച് അതിന് ലേബലിംഗ് കൊടുത്ത് നല്ല പക്ക വൃത്തിയായിട്ട് പക്ക നീറ്റായിട്ട് ഒരു സ്മെല്ലോ കാര്യങ്ങളോ പോലും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ടാണ് അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലെ പോലെ വില പേശി വാങ്ങിക്കാൻ പറ്റും കേട്ടോ. പുറത്തെ കടകളിൽ നിന്ന് കിട്ടുന്നതിൻ്റെ പകുതി വില പോലും ഇതിനകത്തില്ല. നമുക്ക് കുറച്ച് ബൾക്കായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്ക് രണ്ട് മൂന്ന് വീട്ടുകാരൊക്കെ ചേർന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലാഭത്തിൽ കിട്ടും. നമുക്ക് ഓരോ കൗണ്ടറിൽ ചെന്നിട്ട് വില പേശാം. അത് കഴിഞ്ഞ് വാങ്ങിക്കഴിഞ്ഞാൽ നേരെ കഴിഞ്ഞാൽ ഫിഷ് ക്ലീനിങ്ങിൻ്റെ ഒരു ഏരിയ ഉണ്ട്, ഈ ഏരിയ ആണ്. ഇതിനകത്ത് ചെന്നിട്ട് നമ്മൾ ടോക്കൺ എടുത്തിട്ട് അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് തരും. കുറച്ചെറിയ എന്തോ പൈസ മാത്രമേ ഉള്ളൂ, വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് തരും. നമ്മുടെ ടോക്കണിൻ്റെ ടൈം ആകുമ്പോൾ ഇവിടെ സ്ക്രീനിൽ ടോക്കൺ വരും, ഏത് കൗണ്ടറിലാണ് വരും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ സാധനം കളക്ട് ചെയ്യാൻ പറ്റും. നമ്മളെന്തായാലും എൻ്റെ കൂടെ വന്ന ആൾക്കാർ കൂന്തൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കൂന്തൽ വാങ്ങിക്കാൻ വില പേശിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഓൾറെഡി ഒരു ഫിഷ് മാർക്കറ്റിൽ വർക്ക് ചെയ്താണ്, അതുകൊണ്ട് അവൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയാം. എന്തായാലും നമ്മൾ പേശി റേറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നല്ല കുറവിൽ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇനി അത് ക്ലീൻ ചെയ്യാൻ കൊടുക്കണം. സത്യം പറയല്ലോ, ഞാൻ ഈ റോബ്സ്റ്ററൊക്കെ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ വന്നതിന് ശേഷം കേട്ടോ. ഇന്നാണ് ആദ്യമായിട്ട് റോബ്സ്റ്ററൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ കൊഞ്ചിൽ ഇത്രയും വെറൈറ്റീസ് ഉണ്ടെന്നുണ്ട് കാണുന്നതും ഇന്ന് തന്നെയാണ്. ഒരുപാട് വെറൈറ്റീസ് മീനുണ്ട് കേട്ടോ. അത് എനിക്കൊന്ന് ബോട്ട് വരുന്ന സമയത്ത് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ബോക്സൊക്കെ നമുക്ക് ലേലം വിളിച്ചെടുക്കാൻ പറ്റുമെന്ന് പറയുന്നത്. അതൊരു ഞാൻ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് ഫാമിലിയൊക്കെ ആയിട്ട് വന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലാഭത്തിന് നമുക്ക് ലേലം വിളിച്ചെടുക്കാൻ പറ്റും. ഇറച്ചികൾക്കായിട്ടുള്ള വേറൊരു സെക്ഷൻ കൂടിയുണ്ട് ഈ മീനിൻ്റെ സെക്ഷൻ്റെ അപ്പുറത്ത് തന്നെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെറൈറ്റീസ് ഓഫ് ഇറച്ചി കേട്ടോ. ആട്, ഒട്ടകം, മാന്, പോത്ത്. പോത്ത് തന്നെ പല രാജ്യത്തു നിന്നുള്ള പോത്തുണ്ട്. ഇന്ത്യ എന്നുള്ളത്, പാകിസ്ഥാനിൽ നിന്നുള്ളത്, ബ്രസീലിൽ നിന്നുള്ളത്, ഇതിനൊക്കെ റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. ഇന്ത്യൻ പോത്തിന് തന്നെയാണ് മാർക്കറ്റിൽ നല്ല റേറ്റ് ഉള്ളത്. क्या सील क्यों रखा है? सील क्यों रखा സീല് വെച്ചിട്ടുണ്ട്. അത് എന്തെന്ന് വെച്ചപ്പോ കടക്കാരൻ ഒരാൾ പറഞ്ഞു മുനിസിപ്പാലിറ്റി സീൽ വെച്ചെന്ന് പറഞ്ഞു. വേറൊരുത്തൻ പറഞ്ഞത് ഒറിജിനൽ ആയതുകൊണ്ടാന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു അവർക്കും അതിന്റെ ശരിക്കുള്ള റീസൺ അറിയില്ല എന്ന് തോന്നുന്നു കേട്ടോ. അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. ഇത് നല്ല കളർഫുള്ളായിട്ടുള്ള ഏരിയ കേട്ടോ. ഒരുപാട് കളറിൽ ഒരുപാട് ടൈപ്പായിട്ട് പലതരം ഫ്രൂട്ട്സാണ്. എനിക്കൊന്നും എല്ലാ തരം അറിയുന്ന ഒരുവിധം എല്ലാ തരം ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട്. അതും വലിയ ഓവർ റേറ്റൊന്നും ഇല്ല, അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് എല്ലാം കിട്ടുന്നത്. ഹെവി റേറ്റൊന്നും ഇല്ല.
അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഈന്തപ്പഴത്തിൻ്റെ ഒരു സെക്ഷനാണ്. ഒരുപാട് പല തരത്തിലുള്ള ഈന്തപ്പഴങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സാമ്പിളെടുത്ത് കഴിച്ച് നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചു മതി, വലിയ റേറ്റൊന്നുമില്ല, റേറ്റ് നല്ല കുറവാണ്. ഈന്തപ്പഴമൊക്കെ വാങ്ങിക്കാൻ നാട്ടിൽ കൊണ്ട് വാങ്ങിക്കാൻ വരുന്നവർ ഇവിടെ വന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല ലാഭമായിരിക്കും. സ്പൈസസിൻ്റെ ഒരു ഏരിയയും കൂടി ഉണ്ട് ഇവിടെ. അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും. ഇതിൻ്റെ മോൾ ഭാഗത്തായിട്ട് ലുലുവിൻ്റെ ഒരു ഹൈപ്പർ മാർക്കറ്റും കൂടി ഉണ്ട്. അങ്ങനെ ലോകത്തിൽ ഏറ്റവും വൃത്തിയുള്ള മീൻ മാർക്കറ്റിലെ വിശേഷങ്ങൾ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.